സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തിൽ ഇനിയും അറുതിയില്ല ഇന്ന് എഴുന്നൂറ്റി ഇരുപത് പേർക്കാണ് കേരളത്തിലോട്ടാകെ കോവിഡ് സ്ഥിരീകരിച്ചത് ഇതിൽ അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് പേർക്കും സമ്പർക്കം മൂലമാണ് രോഗബാധ ഇവരിൽ മുപ്പത്തിനാലു പേരുടെ ഉറവിടം വ്യക്തമല്ല ഇത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു ഇരുന്നൂറ്റി എഴുപത്തിനാല് പേർക്ക് രോഗമുക്തി ഉണ്ടായി സംസ്ഥാനത്ത് ഇതുവരെ പതിമൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് പേർക്ക് കോവിഡ് ബാധിച്ചു തിരുവനന്തപുരം ജില്ലയിൽ പുല്ലുവിളയിലുള്ള എഴുപത്തിരണ്ട് വയസ്സുള്ള വിക്ടോറിയ ഇന്ന് കോവിഡ് മൂലം മരണമടഞ്ഞു നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം എണ്ണായിരത്തി അൻപത്തിയാറാണ് ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം മുന്നൂറ്റി അൻപത്തിമൂന്ന് ഇന്നും പതിനേഴ് ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഐ ടി ബി പി നാല് കെ എൽ എഫ് ഒന്ന് കെ എസ് ഇ നാല് എന്നിവർക്കും കോവിഡ് സ്ഥിരീകരിച്ചു സംസ്ഥാനത്ത് നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർ ഏഴായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് പേരാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവർ എണ്ണൂറ്റി എഴുപത്തിയൊന്ന് ഇന്നത്തെ രോഗികളിൽ എൺപത്തിരണ്ട് പേർ വിദേശത്തു നിന്നും അൻപത്തിനാല് പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ് ജില്ല തിരിച്ചുള്ള കണക്കിൽ തിരുവനന്തപുരം തന്നെയാണ് ഇപ്പോഴും മുന്നിൽ രോഗികളാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ഇതിൽ ചെയ്യപ്പെട്ടിട്ടുള്ളത്യേഴ് പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം പകർന്നത് കോഴിക്കോട് മുപ്പത്തി കൊല്ലം എൺപത്തിയഞ്ച് എറണാകുളം എൺപത് ആലപ്പുഴ നാല്പത്തിയാറ് മലപ്പുറം അറുപത്തിയൊന്ന് പാലക്കാട് നാല്പത്തിയാറ് കണ്ണൂർ അൻപത്തിയേഴ് കോട്ടയം മുപ്പത്തി തൃശൂർ പത്തൊൻപത് കാസർഗോഡ് നാൽപ്പത് വയനാട് പതിനേഴ് പത്തനംതിട്ട നാൽപ്പത് എന്നിങ്ങനെയാണ് മറ്റുള്ള ജില്ലകളിലെ കണക്ക് ആവശ്യത്തിന് ചികിത്സാ സൗകര്യം സംസ്ഥാനത്തുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആശങ്ക വേണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളുടെ നിർമ്മാണം പുരോഗതിയിലാണ് നേരിയ രോഗം ഉള്ളവരെയും പ്രകടമായി രോഗം ഇല്ലാത്തവരെയും ഇവിടെ ചികിത്സിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സർക്കാർ മേഖലയിൽ നിലവിൽ ടെസ്റ്റിംഗ് സെന്ററുകളുണ്ട് സ്വകാര്യ മേഖലയിൽ ആൻറ്റിബോഡി ആൻറ്റിജൻ ട്രൂനാറ്റ് ടെസ്റ്റുകളും ലഭ്യമാണ് സംസ്ഥാനത്തുള്ള ആക്റ്റീവ് ക്ലസ്റ്ററുകൾ നൂറ്റി ഒന്നായി ഉയർന്നു ഇതിൽ പതിനെട്ടെണ്ണം ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററുകളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തലസ്ഥാന ജില്ലയിൽ വ്യാപകമായ രീതിയിലാണ് ഇപ്പോൾ രോഗം വ്യാപിക്കുന്നത് കഴിഞ്ഞയാഴ്ച തീരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് രോഗവ്യാപനം ഉണ്ടായതെങ്കിൽ ഇപ്പോൾ നഗര കേന്ദ്രീകൃതമായിട്ടാണ് രോഗം വ്യാപിക്കുന്നത് എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തായാലും ഈ ആഴ്ച ഏറ്റവും നിർണായകമാണ് കാര്യം രോഗവ്യാപനത്തിന്റെ മൂന്നാം ഘട്ടത്തിന്റെ ആദ്യ ഘട്ടവും കഴിയുകയാണ് സമൂഹവ്യാപനത്തിലേക്ക് കടക്കുന്ന ഒരു ഘട്ടവും ഇതുതന്നെയാണ് അതുകൊണ്ടുതന്നെ ഈ ഒരു ഘട്ടത്തെ ജാഗ്രതയോടെയാണ് സമീപിക്കേണ്ടതെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിക്കുന്നു വെബ് ഡെസ്ക് തത്തുമായി